നമുക്ക് ഇന്ന് നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകുന്ന നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കാം, ഹെൽത്തിയുമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് നമ്മൾ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് എന്നൊക്കെ നോക്കാം. നമ്മളതിന് വേണ്ടി എടുത്തിട്ടുള്ളത് പുഴുങ്ങിയെടുത്ത പഴമാണ്, നേന്ത്രപ്പഴം രണ്ടെണ്ണം, വലിയ രണ്ട് നേന്ത്രപ്പഴം നമ്മൾ ഇതുപോലെ പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് കടലമാവാണ്. ഒരു അര കപ്പോളം കടലമാവ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ നേന്ത്രപ്പഴം ഒന്ന് ഉടച്ചെടുക്കാം, നന്നായി ഉടച്ചെടുക്കാം. പഴം നമ്മൾ ഇതുപോലെ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നാളികേരം ചെറുകിയത് ചേർത്ത് കൊടുക്കാം. നാളികേരം നമുക്ക് എത്രയാണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പ്രത്യേകിച്ച് ഒരളവൊന്നും പറയുന്നില്ല. നമുക്ക് കൂടുതൽ ചേർക്കണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർക്കാം. ഇതൊരു 3 ടേബിൾ സ്പൂണോളം ഉണ്ട്, അത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നന്നായി കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മളിത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കടലമാവാണ്. അപ്പോൾ ഒരു ബൗളിലേക്ക് കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട്. ഒരു അര കപ്പോളം കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിത് ഒന്ന് കലക്കിയെടുക്കാം. നമ്മൾ സുഗിയനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മോഡലിലാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള ആ ഒരു ബാറ്ററാക്കിയാണ് നമ്മൾ എടുക്കുന്നത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് വെള്ളം കൂടുതലാവാതെ നമുക്കിത് കട്ടയില്ലാതെ കലക്കിയെടുക്കാം. നമ്മളുണ്ടാക്കുന്ന ഈ സ്നാക്കിന് നമുക്ക് വേണമെങ്കിൽ ബനാന സുഗിയൻ എന്ന് പറയാം. സുഗിയൻ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നമ്മളിത് നന്നായി കലക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, നമ്മുടെ സുഗിയൻ നല്ലൊരു കളറായി കിട്ടാൻ വേണ്ടി. പിന്നെ ഇതിലേക്ക് നമുക്ക് കരിഞ്ചീരകമോ കറുത്തെള്ളോ വെളുത്തെള്ളോ എന്താണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കരിഞ്ചീരകം ചേർക്കുന്നുണ്ട്, പിന്നെ വെളുത്തെള്ളും കുറച്ച് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായി ഒന്നുകൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ്, ഈ ഒരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാക്കിയെടുക്കാം. ഓയിൽ ഒഴിച്ച് ചൂടാക്കിയെടുക്കുന്ന സമയം നമുക്ക് നമ്മുടെ സുഗിയനുള്ള മിക്സ് ഉരുട്ടിയെടുക്കാം. അതാ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണ് വലുപ്പം വേണ്ടത് അതിനനുസരിച്ച് ചെറുതോ വലുതോ എങ്ങനെയാണോ അത് നമുക്ക് ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തെടുത്ത ആ ബാറ്ററിൽ മുക്കി നമുക്കിത് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സുഗിയനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പഴമൊക്കെ വേവിച്ചതല്ലേ നമ്മൾ ചേർത്തിട്ടുള്ളത്, അതുകൊണ്ട് നമുക്ക് ഈ മുകളിലുള്ള ഈ കോട്ടിംഗ് ഒന്ന് ഫ്രൈ ആയി കിട്ടുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ ഈ സ്നാക്ക് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. നിങ്ങൾക്കറിയാം ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും, ഹെൽത്തിയുമാണല്ലോ. നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്നു എന്നുള്ള ആ ഒരു ഇതേ ഉള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഹെൽത്തിയാണല്ലോ. അപ്പോൾ നമ്മുടെ ഈ സ്നാക്ക് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യുക, ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായി വരാം.